അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ദാബ ഹോട്ടലിന് മുമ്പിലാണ്. ഇവിടെ നല്ല മഴയപ്പുറത്ത് ഒരു രക്ഷയില്ല, അതുകൊണ്ട് കോട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. നമുക്ക് യൂണിഫോം പോലും ഇടാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം ഇപ്പോൾ രണ്ട് യൂണിഫോം ഓൾറെഡി നനഞ്ഞിരിക്കും, ഇനി രണ്ടര കൂടി ഉണ്ട്. നനഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാൻ യാതൊരു മാർഗ്ഗമല്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണ നോർമൽ ഡ്രസ് ഇട്ടേക്കാണ്. ഇപ്പോൾ എന്തായാലും ചാ കുടിക്കാൻ കയറിയേക്കാം. നമ്മുടെ ചങ്ങിനെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. നല്ല മഴ ഇപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നല്ല മഴയായിരിക്കും എന്നാണ് പറയണത്. എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. ഇപ്പോൾ മഴ നനഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ചവിട്ടേണ്ട അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് കോട്ടുണ്ട്, നമ്മുടെ അഖിലിന് കോട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പം കുട ചൂടി ചവിട്ടേണ്ട അവസ്ഥയാണ്. എന്തായാലും നോക്കാം നമുക്ക് എവിടം വരെ എത്തുന്നുള്ളത്. ഞങ്ങളിവിടെ ഹോട്ടലിൽ അല്ലു പൊറോട്ടയും ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചായ വന്നിട്ടുണ്ട്, പൊറോട്ട എത്തിയിട്ടില്ല. നല്ല മധുരമുള്ള ചായ, നല്ല ടേസ്റ്റാണ്. പക്ഷെ ഗോവയിലെ ചായ ഇത്രയും ടേസ്റ്റില്ല. മഹാരാഷ്ട്ര കയറിയപ്പോൾ നല്ല ടേസ്റ്റാണ് ചായക്ക്. പഞ്ചസാര ഇതിൽ അഖിൽ പറയണ പഞ്ചസാര അല്ലായിരുന്നു, വേറെ എന്തോ സാധനം പറഞ്ഞത്. ശർക്കരയാണോ? ശർക്കരയുടെ പിരിയും ആണോ? ഇവിടെ പഞ്ചസാര ഇടില്ല, വേറെ എന്തോ ആണ് ഇടുന്നതെന്ന് പറയണത്. എന്താ സംഭവം എന്നറിയില്ല, എന്തായാലും അത് ചോദിച്ചിട്ട് പറയാം. ചായക്കൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ പഞ്ചസാര ഇടുന്നതിന് പകരമായിട്ട് ഒരു ശക്കർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതാണ് ഇതിനകത്ത് മിക്സ് ചെയ്യണത്. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. ഗോവയിൽ പഞ്ചസാരയാണല്ല, ഗോവയിലൊക്കെ പഞ്ചസാര അവിടെ പക്ഷേ ടേസ്റ്റ് ഇല്ല ആണല്ലേ. പക്ഷേ ഇത് നല്ല ടേസ്റ്റുണ്ട്, കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ അല്ലു പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്, അതെങ്ങനെ സംഭവം എന്നറിയില്ല, എന്തായാലും കഴിച്ചു നോക്കട്ടെ. അങ്ങനെ അല്ലു പൊറോട്ടയും ദാല് കറിയും എത്തിയിട്ടുണ്ട്. കഴിച്ചു നോക്കണം, കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. എന്നാലും ഗോവയിൽ നിന്ന് കഴിച്ചതിനേക്കാളും സൂപ്പറാണ്, നന്നായിട്ടുണ്ട് അല്ലേ. അഖില അടിപൊളിയല്ലടാ. എന്തായാലും സംഭവം പൊളിയാണ്. ഇനി ബാക്കി കഴിച്ചിട്ട് ഞങ്ങൾ കൊടുന്ന് വേഗം ഇറങ്ങാൻ നോക്കട്ടെ. മഴ ഇത്തിരി കുറവുണ്ട്, ഇനി പോവാൻ നോക്കട്ടെ. അച്ചാരപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. പുറത്ത് നല്ല മഴയാണ്, മഴേൻ്റെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മുടെ അഖിലിവിടെ ഉണ്ട്. അപ്പോൾ ഒരു മലയാളികളുടെ ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കണേ. റൊട്ടിയും മുട്ടക്കറിയും ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത്. എന്തായാലും കഴിച്ചു നോക്കട്ടെ. പിന്നെ ഇത്തിരി മഴ കുറവുണ്ട് ഓൾറെഡി. അപ്പോൾ പോകുന്ന വഴിയിൽ മഴ തീരുമ്പോൾ കാണിച്ചാൽ മൊബൈലാണെങ്കിലും പുറത്ത് എടുത്തു കഴിഞ്ഞാൽ പണിയാണ്. മഴ മാറിയതിന് ശേഷം പോകുന്ന വഴിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല നല്ല സംഭവങ്ങളുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഇതിൽ പോയപ്പോൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ചവിട്ടി പോകുന്നു. ഇനിയിപ്പോൾ പോകുന്ന വഴിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല. കണ്ടാൽ നല്ല നല്ല സംഭവങ്ങൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യാം. മഴ ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിലേ. എന്നാലും അതിൽ വളരെ സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതിൽ തന്നെ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട്. എന്തായാലും ക്ഷമിക്കുക. ചേരപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്ന ഹോട്ടലിലോട്ട് ഫുഡ് കഴിച്ചത് നല്ല അടിപൊളി റൊട്ടിയും മുട്ടക്കറിയും. നല്ല ഇത് മലയാളികളുടെ ഹോട്ടലാണ്. പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഫുഡൊക്കെ കഴിച്ചാൽ ഇപ്പോൾ ബില്ല് കൊടുക്കാൻ നേരത്തെ അയാൾ ബില്ല് മേടിച്ചില്ല. ആളുടെ വീട് കണ്ണൂർ ഹാരിസ് എന്നാണ് പേര്. നല്ല വ്യക്തിയായിരുന്നല്ലേ, നല്ല അടിപൊളി ചായ. പക്ഷേ ഇവൻ ചായ കുടിച്ചില്ല, ചായ കുടിച്ച അടിപൊളി ചായയാണ്. കണ്ണൂർ ഇരിട്ടിയിലാണ് വീട്. ആൾ അദ്ദേഹം എന്തോ തിരക്കിലേക്കാണ്, എന്തോ ഉണ്ടോ നോക്കിയവിടെ നോക്കിക്കണേ. ആൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം.
പാൾക്ക് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിലൊന്നും മഞ്ഞ താല്പര്യമൊന്നുമില്ല, കുഴപ്പമില്ല, പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സംഭവം പൊളിയാണ് എന്തായാലും. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത മഴക്കാറുണ്ട്, നല്ല മഴക്കാരാണ്. കണ്ട ഇനി അടുത്ത മഴക്ക് മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് സ്കൂട്ടാ നോക്കട്ടെ. നമ്മുടെ ചങ്കിനൊക്കെ പാർക്ക് ചെയ്ത് ഞാൻ കാണിച്ചിട്ടെ. നമ്മുടെ ചങ്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വന്നില്ലല്ലേ ആൾക്ക്. ഹോട്ടലിൻ്റെ ഫോട്ടോ എടുത്താൽ. എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ. നമ്മുടെ ചങ്ക് കണ്ടേ, എല്ലാവരും കണ്ടല്ലേ ചങ്കിനെ. നമുക്ക് ഇറങ്ങിയില്ലെന്നാ. അപ്പൊ ഞങ്ങള് പോട്ടെ. ഇനി അടുത്ത മഴക്ക് മുമ്പ് ഞങ്ങള്, അതെ തണുപ്പ് സീസൺ, ഒരു രക്ഷയില്ല. നല്ല മഴക്കാർ, ഇങ്ങനെ മഴക്കാർ ഇങ്ങനെ നിക്കണല്ല. മഴ പെയ്യുന്നില്ല, മഴ പെയ്ത ഉടക്കത്തെ മഴയാണ്. എല്ലായിടത്തും ഇങ്ങനെയാണ് അവസ്ഥ. എന്തായാലും ഞങ്ങള് രണ്ടു ദിവസത്തേക്ക് മഴയാണ്. ഞങ്ങള് പെട്ട് എന്തായാലും, എന്നാലും ഞങ്ങള് മഴയെ തരണം ചെയ്ത് നമ്മൾ യാത്ര ചെയ്യും. ഞാൻ കോട്ടിട്ട് യാത്ര ചെയ്യും, ഇവൻ കുടയോടി യാത്ര ചെയ്യും. അതെ, ഇതൊക്കെ ഒരു രസമാണല്ലേ. ഞങ്ങൾ സമയം കളയുന്നില്ല, ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ. മഴയ്ക്ക് മുന്നേ ഇനി അടുത്ത ലൊക്കേഷനിൽ വെച്ച് വീണ്ടും കാണാം അല്ലേ. മച്ചാരെ, ഞങ്ങളുള്ളപ്പോൾ പൂനെയിലാണ്. ഞങ്ങളിവിടെ കയറി ടീ കുടിച്ച്. നമ്മുടെ അഖിലടുത്തുണ്ട്. അഖിലേ, ഹായ് കൊടുത്തതാ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു സംഭവം ഉണ്ടായി. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ബായ്, എവിടെ ചേർന്നടാ, പൂനെ, ആ പൂനെ തറായി തോന്നുമല്ലേ, ഒരു 10-20 കിലോമീറ്റർ മുമ്പ്. അപ്പോൾ അങ്ങനെ ആ ബായിയുടെ വണ്ടിയിൽ നമ്മുടെ അഖിലിനെ കയറ്റിയിട്ട്, അഖിൽ
കോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കോട്ടുള്ള എൻ്റെ അഖിലിനെ കയറ്റി വിട്ട്, അപ്പോൾ അഖിലിൻ്റെ കയ്യിൽ ആക്ഷൻ ക്യാമറ എടുത്ത് അവൻ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം, ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അഖിൽ സേഫായിട്ട് എത്തി, ഞാനിവിടെ സൈക്കിള് റൈഡ് ചെയ്ത് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. എത്തി ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി, ഒരു ടീയൊക്കെ കുടിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു ബാറ്ററി ഡൗൺ ആയിരുന്നു ഫോണിൽ, ഞാനിവിടെ വന്ന് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കടയിൽ, ഷോപ്പിൽ ചാർജ് ചെയ്യാനിട്ടതിന് ശേഷം ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണം തന്നെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മൊബൈലിൽ വീഡിയോസൊക്കെ ഇപ്പോൾ എടുത്തേക്കണം എങ്ങനെയൊന്നും അറിയില്ല, ഷേക്ക് കാര്യങ്ങളുണ്ടോ കണ്ടു നോക്കിയിട്ടില്ല, കണ്ടു നോക്കിയില്ലെങ്കിൽ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും അവനെടുത്ത വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ നല്ല തണുപ്പാണ്. ഞങ്ങളിത് മൂന്ന് ഉള്ളിൽ ഒരെണ്ണം, അതിൻ്റെ പുറത്ത് വേറൊരു ഷർട്ട്, അതിൻ്റെ മുകളിലൊരു കോട്ട്. ഇത് നമ്മുടെ അഖിലും മൂന്നെണ്ണം ഇട്ടുണ്ട്. അഖില തണുപ്പ് എങ്ങനെയുണ്ടാ? രക്ഷയില്ല കേട്ടോ, അന്യായ തണുപ്പാണ്. കണ്ടില്ല, അന്യായ തണുപ്പാണ്, ഒരു രക്ഷയില്ല. ഇനിയിപ്പോ എനിക്കൊരു മങ്കി ക്യാപ്പ് പോലത്തെ ഒരു ഇതുപോലത്തെ ഒരു ക്യാപ്പ് എനിക്ക് ഓരോ മേടിക്കണം. അത് കഴിഞ്ഞ് നേരെ പമ്പ് ഉറങ്ങണം, നോക്കണം, അവിടെ പോയിട്ട് ടെൻ്റ് അടിക്കണം, സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. തോന്നുന്നില്ല കാരണം എനിക്ക് സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, ഇവനതില്ല, ഇവനൊരു വലിയൊരു പൊറുപ്പുണ്ട് അത് വെച്ചാൽ കിടക്കണത്. അപ്പൊ എന്തായാലും ഞങ്ങൾ സമയം കളയുന്നില്ല, നേരെ ഫുഡ് കഴിക്കണം, പമ്പ് കണ്ടെത്തണം, അവിടെ ടെന്റ് അടിക്കണം. എന്താ സ്പീറ്റ്, അതെ അതെ, തൊപ്പി മേടിക്കണം, എനിക്ക് മങ്കി ക്യാപ്പോറം മേടിക്കണം, അല്ലാതെ ഒരു രക്ഷയില്ല, മുന്നോട്ട് പോക്ക് കിടക്കൂല. അപ്പൊ എന്തായാലും ഞങ്ങൾ അതൊക്കെ പോയി മേടിച്ച് പമ്പിലെത്തിയതിന് ശേഷം എന്തായാലും വീഡിയോ ചെയ്യാം. അച്ചാമറേ, അപ്പോൾ ഞങ്ങൾ ടെൻ്റ് അടിച്ചേക്കുന്നത് ഇത് ഒരു കടയുടെ മുന്നിലാണ്. ഇവിടെ ടെൻ്റ് അടിച്ചാൽ നമ്മുടെ ചങ്കൊക്കെ സേഫാണ്. സമയം രാത്രി 11:30 ആയി, നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സേഫാണ്, എന്തായാലും കുഴപ്പമൊന്നുമില്ല. ടൗൺ ആണെങ്കിലും ഇപ്പോഴും നല്ല തിരക്കാണ് ഈ റോട്ടിൽ, ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് എന്താ പറയുക, രാത്രി എന്ന് പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ്. അപ്പോൾ എന്തായാലും നല്ല ക്ഷീണമുണ്ട്, മഴയൊക്കെ നനഞ്ഞാണല്ലോ, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി കിടന്നുറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെയും ഗുഡ് നൈറ്റ്, ബൈ ബൈ.